അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമസ്തയുടെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫിഖഹിൻ്റെ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ചവ ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് എഴുതണം. ഞാൻ ബ്രാക്കറ്റൊന്ന് വായിക്കാം. പതുക്കെയാണ്, ഉച്ചത്തിലാണ്, അടയാളമാണ്, ഈദുൽ ഫിത്ർ നിസ്കാരം, വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ, ഹുഫ്, ഹറാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ഓതേണ്ടത് ഉച്ചത്തിലാണ്. രണ്ടാമത്തെ ചോദ്യം, സൂര്യഗ്രഹണ നിസ്കാരത്തിൽ ഓതേണ്ടത് പതുക്കെയാണ്. മൂന്നാമത്തെ ചോദ്യം, ഹിജറ രണ്ടാം വർഷത്തിൽ സുന്നത്താക്കപ്പെട്ടത് ഈദുൽ ഫിത്ർ നിസ്കാരം. നാലാമത്തെ ചോദ്യം, തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാ അർത്ഥം, വിശ്രമിക്കാനുള്ള ഇരുത്തം. അഞ്ചാമത്തെ ചോദ്യം, ദുഹ നിസ്കാരം ശരിയായ മോമിനിൻ്റെ അടയാളമാണ്. ആറാമത്തെ ചോദ്യം, പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കൽ ഹറാം. ഏഴാമത്തെ ചോദ്യം, കാൽപാദം നെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ്. രണ്ടാമതായി രണ്ടെണ്ണം വീതം എഴുതാം. ഒന്നാമതായി, തുടരൽ കറാഹത്തുള്ളവർ, ഫാസിക്ക് മുബത്തദിയ. രണ്ടാമത്തെ ചോദ്യം, ഇമാമിൻ്റെ ഷർത്തുകൾ. ഇതിൻ്റെ ഉത്തരം, മഅ്മൂം പുരുഷനാണെങ്കിൽ ഇമാമും പുരുഷനാവുക, മഅ്മൂമിന് ഓതാൻ അറിവുണ്ടെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, തുടർച്ച സഹിഹാകാനുള്ള ഷർത്തുകൾ. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ. രണ്ട്, ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുങ്ങാതിരിക്കൽ. നാലാമത്തെ ചോദ്യം, തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിലല്ലെങ്കിൽ അതിനുള്ള ഫർളുകൾ. ഒന്ന്, തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം. മൂന്നാമതായി പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫർളു നിസ്കാരങ്ങളുടെ ജമാഅത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ ഡാഷ് അഫ്വൽ. രണ്ടാമത്തെ ചോദ്യം, ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ഡാഷ് ജമാഅത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഇഷാ നിസ്കാരത്തിൻ്റെയും ഡാഷ് ഫജ്റു സാദിഖിൻ്റെയും ഇടയിലാണ്. നാലാമത്തെ ചോദ്യം, അൽ വിത്രു ഹക്കുൻ അല കുല്ലി മുസ്ലിമിൻ. അഞ്ചാമതായി, മാക്കാൻ റസൂലുല്ലാഹി യസീദു ഫി റമദാനി വലാ ഫി ഗൈരിഹി അല ഡാഷ് ഇഹ്ദ അശർ റകഅത്തൻ. നാലാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, പരസ്യമായി ജമാഅത്ത് നിസ്കാരം ആദ്യമായി എവിടെ വെച്ചാണ് നടന്നത്? ഇതിൻ്റെ ഉത്തരം, പരസ്യമായി ജമാഅത്ത് ആദ്യമായി മദീനയിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം, മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്ത്? ഇതിൻ്റെ ഉത്തരം, വെള്ളമില്ലാതാവുകയോ ഉപ്പുരസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരമാണ് മഴയെ തേടുന്ന നിസ്കാരം. മൂന്നാമത്തെ ചോദ്യം, റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ല, ഏത് നിസ്കാരം? ഇസ്തിക്ഹാ നിസ്കാരം അല്ലെങ്കിൽ മഴയെ തേടിയുള്ള നിസ്കാരം. നാലാമത്തെ ചോദ്യം, ഇസ്തിഹാറത്ത് നിസ്കാരം ശേഷം നിസ്കാരശേഷം എന്താണ് ദുആ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉത്തരം, ഉദ്ദേശിച്ച കാര്യം നന്മയുള്ളതാണെങ്കിൽ എളുപ്പമാകാനും തിന്മയാണെങ്കിൽ തട്ടിക്കളയാനും മറ്റുമാണ് ദുആ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, തഹിയത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവൻ നാലു പ്രാവശ്യം പറയൽ സുന്നത്താണ്, എന്ത്? ഇതിൻ്റെ ഉത്തരം, തഹിയത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയില്ലലീം എന്ന് നാലു പ്രാവശ്യം പറയൽ സുന്നത്താണ്. അഞ്ചാമത്തെ ചോദ്യം, ഇവർ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നാമത്തെ ചോദ്യം, ഇരിക്കാൻ മാത്രം കഴിയാത്തവർ. ഇതിൻ്റെ ഉത്തരം, ഇരിക്കാൻ മാത്രം കഴിയാത്തവർ നിന്ന് നിസ്കരിക്കണം. ഇരുത്തത്തിൽ ചെയ്യേണ്ടതെല്ലാം നിർത്തത്തിലും ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം, ഇരിക്കാനും നിൽക്കാനും കഴിയാത്തവർ. ഇതിൻ്റെ ഉത്തരം, ഇരിക്കാനും നിൽക്കാനും കഴിയാത്തവൻ മുഖവും ശരീര മുൻവശവും കിബിലക്ക് മുന്നിടുന്ന നിലയ്ക്ക് ചെരിഞ്ഞു കിടക്കണം.
കാരണമില്ലാതെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞുകിടക്കൽ കറാഹത്താണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.